Morning Calicut and welcome to Morning Cafe with RJ Preetu and ningal kettukondirikkunnu radio rangil koodi ullathu RJ Preetu aanu appo nammal ippothe ettavum pradhanamulla oru vaarthayilekku pogunnu edi bhariye oru chai eduthe രാവിലെ നടക്കാൻ പോകുമ്പോ ഒരു ചായ, കുളി കഴിഞ്ഞ് വന്ന ഒരു ചായ, ടബ് പിന്നി ഒരു പണിയും ചെയ്താൽ മതി. എന്നാ ഒന്ന് സഹായിക്കൂ, അതും ഇല്ല. അല്ല, സഹായിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ, കൈവയ്യായിരിക്കണം. അതാ വരുന്നു. എന്റെ പൊന്നെ കൈ വയ്യാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒന്ന് സഹായിക്കുന്ന ഞാനല്ലേ. ಪೊಲೀಸ್ ಇದ್ದಾರೆ ಅಂದ್ರೆ ಅಲ್ಲಿಂದ ಕ್ಲಿಯರ್ ಔಟ್ ಮಾಡಿ, ಫುಲ್ ಅಮೌಂಟ್ ಟ್ರಾನ್ಸ್ಫರ್ ಮಾಡಬೇಕು. ಮತ್ತೆ ಮಾಡಲಿಲ್ಲ ಅಂದ್ರೆ ನಾನು ಯಾರು ಅಂತ ಗೊತ್ತಲ್ಲ. നിങ്ങൾ ഇങ്ങനെ പത്രവും വായിച്ച് ഫോണും നോക്കി ഇങ്ങനെ ചായയും കുടിച്ചിരുന്നാ മതി. ആ പിള്ളേര് ഗെയിം കളി കുറച്ച് പോകുന്നുണ്ട്, അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ഹരിഭായി. ആ സാമേ, സൈക്കോളജി വിസാർഡ്. എങ്ങനെ പോകുന്നു നിന്റെ ഗെയിം കണ്ടുപിടുത്തങ്ങളൊക്കെ? ജീവിച്ചു പോയിക്കോട്ടെ ഭായി. പിള്ളേരെ പറ്റിച്ച് നടക്കാണല്ലേ. എടാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം കേട്ടോ. എനിക്കൊരു മെസ്സേജ് വന്നു, റോങ്ലി സെൻഡ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ. കാലിക്കറ്റ് മാർക്കറ്റ് നില M4 ഡീൽ മസ്റ്റ് ബി സേഫ്. ഇതിൽ കാലിക്കറ്റ് മാർക്കറ്റും ഡീൽ മസ്റ്റ് ബി സേഫും എനിക്ക് മനസ്സിലായി. നീ ഒന്ന് പറ്റുമെങ്കിൽ അതിനൊന്ന് ഡീ കോഡ് ചെയ്തെടുത്ത്. പിന്നെ ലാസ്റ്റ് അയച്ച ഒരു വോയിസ് ക്ലിപ്പും മെസ്സേജും അത് അയാൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. നിന്റെ കാഞ്ഞ മുന്തിയില്ലാതെ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ. ഞാൻ നോക്കട്ടെ. ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെടാ. ഹലോ ഹരിയേട്ട. ഹലോ സാം. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫോർമാലിൻ. ഗോഡ്, താങ്ക് യു സാം, താങ്ക്സ് എ ലോട്ട്. ഹലോ, എസ് എസ് ആജൻ അല്ലേ? ഉണ്ട് സാർ, സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. കൊടുക്കാം. ആ സാജ, നമസ്കാരം. ഹരിയാണ്. ആ ഹരി, മോർണിംഗ്. എന്താ ഡ്യൂട്ടി ഉണ്ടോ എന്ന്? ഞാൻ എന്താ കുടിച്ചിറങ്ങിയതേ ഉള്ളൂ. ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുക. എന്താ കാര്യം? എനിത്തിങ് ഇമ്പോർട്ടൻറ്റ്? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ആ, എനിക്കിന്ന് രാവിലെ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. എൻ്റെ സുഹൃത്തായ സാം ഒന്ന് ഡീകോഡ് ചെയ്തു. കാലിക്കറ്റ് മാർക്കറ്റ് 9:30 ഫോർമാലിൻ കടത്തപ്പെടുന്നു എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഹരി, ഒരു കാര്യം ചെയ്യും. ഞാൻ അവിടേക്ക് എത്തും. അവന് തൻ്റെ ഫ്രണ്ടില്ലേ സാം, അവനെ കൂടെ വിളിച്ചു. താങ്ക് യു സാർ. ഓക്കെ. ആ, ഞാനാ ഷാജൻ.
ആ ബീച്ചിനടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. ആ വഴി പോകുന്ന ഒരു വാഹനം ചെക്ക് ചെയ്യാതെ വിടരുത്. ഐ വിൽ ബി ദേർ ഇൻ അബൌട്ട് 10 മിനിറ്റ്സ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്ഡൌണിന്റെ മറവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പഴകിയ മത്സ്യങ്ങൾ കേരളത്തിലേക്ക്. പൊതുഭാഷയിൽ അച്ച സന്ദേശത്തെ തുടർന്നുള്ള അന്വേഷണത്തിൽ വലിയൊരു മാഫിയയാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥനായ ഹരിനാരായണനും എസ് ഐ സാജൻ ജോസഫും സൈക്കോളജി സ്റ്റുഡന്റും ഗെയിം എഞ്ചിനീയറുമായ സാം അലക്സും ചേർന്ന് വലയിലാക്കിയത്. കോഴിക്കോട് ബീച്ചിനടുത്ത് വെച്ചാണ് പിടികൂടിയത്. 3000 കിലോയിലധികം പഴകിയ മത്സ്യങ്ങളുണ്ടെന്നാണ് സൂചന. ഓറഞ്ചും നീലയും ഇങ്ങനെ രണ്ട് നിറത്തിലുള്ള ബോക്സുകളാണ് ഉണ്ടായിരുന്നത്. നീല ബോക്സിൽ ഉണ്ടായിരുന്നത് മുഴുവൻ പഴകിയതും ഫോർമാലിൻ എന്ന രാസവസ്തു അടങ്ങിയതുമായ മത്സ്യങ്ങളാണെന്ന് കണ്ടെത്തി. അവശ്യ സാധന ചരക്ക് നീക്കത്തിന്റെ മറവിലാണ് പഴകിയ മത്സ്യങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് സൂചന. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. എങ്ങനെയും പണമുണ്ടാക്കാൻ എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു മനുഷ്യൻ. ആഹാരത്തിൽ, മരുന്നിൽ, സർവ്വത്തിലും മായവും വിഷവും കലർത്തി പടർന്നു പിടിക്കുന്ന മഹാമാരിയെ പോലെ തന്നെ മാരകമാണ് വിഷം തീറ്റിച്ച് അനുനിമിഷം മനുഷ്യനെ കൊലപ്പെടുത്തുന്നത്. ഇത് ചെയ്യുന്ന മനുഷ്യ വൈറസുകളെ കൊടും കുറ്റവാളികളായി കണ്ട് കൊലപാതക കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ നൽകാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണം. നന്മയുള്ള, കാരുണ്യവും സഹജീവി സ്നേഹവുമുള്ള നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം.